ആറാം ദിനവും നോട്ടിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. ബാങ്കുകൾക്കും എടിഎമ്മുകൾക്കും മുന്നിൽ നീണ്ട ക്യൂ ആണ് ഇന്നുമുള്ളത്. മനുശങ്കർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. ദില്ലിയിൽ പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം, പുതിയ പ്രഖ്യാപനങ്ങൾ എന്തെങ്കിലും, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനു? സൗമ്യ, ഇന്ന് ഗുരുനാനക് ജയന്തി ആയതിനാൽ പോസ്റ്റ് ഓഫീസുകളെല്ലാം അവധിയാണ്. എങ്കിലും ബാങ്കുകൾ പ്രവർത്തിക്കുമെന്നാണ് ധനമന്ത്രാലയം ഇന്നലെ അറിയിച്ചിരുന്നതെങ്കിലും ദില്ലി ഉൾപ്പെടെയുള്ളങ്ങളുടെയും ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനാൽ തന്നെ എടിഎമ്മുകൾക്ക് മുന്നിലാണ് രാവിലെ മുതൽ ക്യൂ ഏറ്റവും കൂടുതൽ ദൃശ്യമായത്. എന്നാൽ എടിഎമ്മുകളാകട്ടെ ഭൂരിഭാഗവും പണമില്ലാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. മിക്ക എടിഎമ്മുകളും നിശ്ചലമാണ്. ഇതിനെ തുടർന്ന് ചില എടിഎമ്മുകളിൽ, അതായത് ഏജൻസികൾ കൊണ്ടുചെന്ന് നേരിട്ട് പണം നിറയ്ക്കുന്ന എടിഎമ്മുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഈ എടിഎമ്മുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ് ദൃശ്യമാകുന്നത്. ജനങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ഓരോ നിമിഷവും എന്ന് വ്യക്തമാക്കേണ്ടി വരും. അതേസമയം ഈ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചില ഇളവുകൾ കൂടി ധനമന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനമന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പഴയ നോട്ടുകൾ 10 ദിവസത്തേക്ക്, അതായത് നവംബർ 24 വരെ കൂടി ഉപയോഗിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രികൾ, ഔഷധശാലകൾ, അതോടൊപ്പം പെട്രോൾ പമ്പുകൾ എന്നിവിടങ്ങളിൽ ഈ പഴയ നോട്ടുകൾ എടുക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷം ധനമന്ത്രാലയം തന്നെ അറിയിച്ചിരുന്നത് ചെക്കുകൾ മുഖാന്തരവും ആശുപത്രിയിൽ ഈ പണം കൈമാറ്റം നടത്താമെന്നായിരുന്നു. ആശുപത്രികൾ ചെക്കുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് ഈ ആശുപത്രി അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് 10 ദിവസത്തേക്ക് കൂടി പഴയ നോട്ടുകൾ തന്നെ കൈമാറ്റം ചെയ്യാമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ന് ഉന്നതതല യോഗത്തിന് ശേഷം ധനകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് വ്യക്തമാക്കിയത് എടിഎമ്മുകളിൽ 2500 രൂപ വരെ പിൻവലിക്കാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ എടിഎമ്മുകളെല്ലാം സാങ്കേതികമായി വീണ്ടും പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറുടെ അധ്യക്ഷതയിൽ പ്രത്യേക ദൗത്യ സംഘത്തെ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. പുതിയ 2000-ത്തിൻ്റെയും പുതിയ 500 രൂപ നോട്ടുകളും ഈ എടിഎമ്മുകളിൽ എത്തിക്കും. നാളത്തോടുകൂടി തന്നെ ഈ പുതിയ നോട്ടുകൾ കൂടി എടിഎമ്മുകളിലൂടെ വിതരണം ചെയ്യാനാകുമെന്നുകൂടിയാണ് ധനകാര്യ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. സാങ്കേതികമായി ഈ പുതിയ നോട്ടുകൾ കൂടി പുതിയ എടിഎമ്മുകളിൽ എത്തിയതിന് ശേഷം മാത്രമേ 2500 രൂപ വരെ പിൻവലിക്കാമെന്ന പുതിയ നീക്കം നടപ്പാവുകയുള്ളൂ. അതുവരെ, അതായത് നിലവിൽ ഇപ്പോൾ പോലും 2000 രൂപ വരെ മാത്രമേ എടിഎമ്മുകളിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ നിലവിൽ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്ക് ആവശ്യത്തിന് നോട്ടുകൾ ബാങ്കുകളിൽ യഥാസമയം എത്തിക്കുമെന്നുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സൗമ്യ, മനുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തു നിന്നും ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ 6ാം ദിനത്തിലും ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഏതായാലും കുറവുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ജനങ്ങൾ എല്ലാവരും തന്നെ പണമെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ മുതൽ കണ്ടുവന്നിരുന്ന വലിയ ക്യൂവിന് ഒരു ശമനം വന്നിട്ടുണ്ട്. എന്നാലും ഇത്തരത്തിൽ പണം എടിഎമ്മുകളിലാണ് ഇപ്പോൾ പ്രധാനമായും വലിയ പ്രതിസന്ധി നേരിടുന്നത്. എടിഎമ്മിൽ പ്രധാനമായും പണം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. രാവിലെ മുതൽ ഞാൻ നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്തെ SBI ബാങ്കിലാണ്. ഇവിടത്തെ എടിഎമ്മിൽ രാവിലെ മുതൽ തന്നെ പണമുണ്ടായിരുന്നില്ല. രാവിലെ 11 മണിക്ക് ഇവിടെ പണം നിറയ്ക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പണം തീരുന്ന ഒരു അവസ്ഥയുണ്ടായി. പ്രത്യേകിച്ചും 100 രൂപയുടെയും 20 രൂപയുടെയും 50 രൂപയുടെയും നോട്ടുകളാണ് എടിഎമ്മിൽ പ്രധാനമായും നിറച്ചത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പണം തീരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് വീണ്ടും പണം നിറച്ചെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനേക്കാൾ വളരെ മോശം അവസ്ഥയിൽ തന്നെയാണ് മറ്റ് എടിഎമ്മുകളുടെയും സ്ഥിതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പല എടിഎമ്മുകളിലും പണം ഇല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 48,000 രൂപ വരെ, നേരത്തെ 500 രൂപ 1,000 രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നപ്പോൾ 48,000 രൂപ വരെ ഒരു എടിഎമ്മിൽ നിറച്ചിരുന്നു. എന്നാൽ അത് ഇത്തരത്തിൽ നോട്ട് പിൻവലിച്ചതിനെ തുടർന്ന് ക്രമാതീതമായി 4 ലക്ഷം രൂപയിലേക്ക് വരെ ചുരുങ്ങിയിരുന്നു. ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ജനങ്ങൾക്ക് സൃഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ 500 രൂപ നോട്ടിൻ്റെ ദൗർലഭ്യം ബാങ്കുകളിൽ അനുഭവപ്പെടുന്നതും വലിയൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് RBI എല്ലാ ബാങ്കുകളിലും ഇത്തരത്തിൽ പുതിയ 500 രൂപയുടെ നോട്ട് ലഭ്യമാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതാണ് ഇതിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇനി നാളെ മാത്രമേ ഈ രീതിയിൽ നോട്ട് 500 രൂപ, പുതിയ 500 രൂപയുടെ നോട്ട് എത്തിത്തുടങ്ങൂ എന്നാണ് നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ ബുദ്ധിമുട്ട് തുടരും എന്ന് തുടരാൻ തന്നെയാണ് സാധ്യത. എന്നാൽ മറ്റൊരു ആശ്വാസം എന്ന് പറയുന്നത് അവശ്യ സർവീസുകൾ, അതോടൊപ്പം തന്നെ
സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഈ അസാധുവാക്കിയ നോട്ടുകൾ സ്വീകരിക്കുന്നത് 24 വരെ സ്വീകരിക്കും എന്നറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ ഇന്ന് വരെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് നീട്ടിയത് ജനങ്ങൾക്ക് തെല്ലൊരു ആശ്വാസമായിട്ടുണ്ട്. ഏതായാലും ജനങ്ങളുടെ പ്രതിസന്ധിക്ക് യാതൊരു തരത്തിലെ കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ ബാങ്കുകളിൽ നിന്നും നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നത്. സൗമ്യ ഷീജയാണ് ആ വിവരങ്ങൾ നൽകിയത്. ഇന്നും ബാങ്കുകൾക്ക് മുന്നിൽ വലിയ തിരക്ക് തന്നെയാണ്. ATMകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.